welcome back to my channel. அப்ப இன்னத்த வீடியோ னு പറയുന്നത് தானா இது போலத்த ஒரு பாட்டில் ஆட் ചെയ്യുന്നതാണ് அப்ப இது நம்ம செய்யறது நம்ம நார்மல் பியர் பாட்டில் வெச்சிட்டாங்க இவர அடுத்த ஒரு ஸ்தலத்து நமக்கு கிட்டியதாണ് அப்ப இதினத்து நம்ம ஆதம் நம்ம செய்ய போறது ஒரு பாம்பு தீம் பாட்டில் ஆட் ആയിരുന്നു அதாவது ஒரு பாம்பூன் மாடல் நம்ம செய்யാനായിരുന്നു പക്ഷേ செய்து வந்தப்ப ஒரு ചെറിയ ஃப்ளாப் ആയി போய் പിന്നെ நம்ம நம்மளுடைய ரீடியில நம்ம அது ஒன்னு ரினோவேட் செய்து எடுத்ததாണ് அப்ப இது എങ്ങനെ ഉണ്ടാക്കുന്ന இன்னத்த வீடியோலக்கு நமக்கு கடக்க அப்போ ஃப்ரெண்ட்ஸ் நமக்கு ஆதம் തന്നെ போட்டிலாட்டம் நல்ல ஒரு பியர் கூப்பி வேணும் பியர் போட்டில் வேணும் ஆ பியர் போட்டில் இதுபோலத்தை கலரும் ஆயிருக்கணும்ல நம்ம இது கழுவி விரத்தியாக்கணும் இந்த நெக்கிலுள்ள ஆ ஒரு ஸ்டிக்கரக்கே குழப்பமில்ல அது அப்படி இருந்தோட்டே அது இளக்காக்கணும் பின் நமக்கு ஃபெவிகோளும் வெள்ளம் சேர்ந்த ஒரு மிக்சர் வேணும் குறச்சு பேப்பர் வேணும் ஆதம் தான் நமக்கு பெயிண்டிங் ப்ரஷ் எடுத்த ஆ மிக்சர் நம்ம போட்டில் நல்லாயிட்ட அப்ளை ஒரு ரீஜியனில் ஸ்பெசிஃபிக்காய்ட்டு நமக்கு ஒரு அப்ளை ஆ ஒரு மிக்சர் അതിനുശേഷം നമുക്ക് ആ പേപ്പറിൻ്റെ ഓരോ പീസസ് നമുക്ക് പിന്നെ ഒട്ടിക്കാം ഈ ഒരു രീതിയിൽ ഈ ഒരു രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് ഒട്ടിക്കാം അതിൻ്റെ മുകളിൽ നല്ലപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യുക നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് വേണമെങ്കിലും ചെയ്യാം ടിഷ്യൂ പേപ്പർ ആകുമ്പോൾ നല്ല ഇത് നല്ല പെർഫെക്ഷൻ ആയിട്ട് കാര്യങ്ങൾ കിട്ടും ഇപ്പോൾ ടിഷ്യൂ പേപ്പർ നമുക്ക് തന്നെ വേസ്റ്റ് ചെയ്യുന്നതൊരു ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് അല്ലേ വേസ്റ്റ് പ്രൊഡക്റ്റ് അല്ലേ ഇപ്പം ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുവരെ പേപ്പറിൻ്റെ ഒക്കെ ഇത് വെച്ച് നമുക്ക് അറേഞ്ച് ചെയ്ത് നമുക്ക് ചെറുപക്കാലം സുന്ദരമായിട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഇതല്ലാതെ നമ്മൾ ഉണക്കാൻ വെക്കണം ഉണക്കിയതിന് ശേഷമുള്ള ഒരു ബൂട്ടേജാണ് നിങ്ങൾ കാണുന്നത് നല്ലപോലെ ഉണങ്ങി വന്നിട്ടുണ്ട് ആ ഒരു നല്ല ഒരു എന്താ പറയുക നല്ലൊരു ടെക്സ്ചർ ഉണ്ട് അതിനുശേഷം നമുക്ക് ഫെവിക്കോൾ എടുക്കാം ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മൾ ഫെവിക്കോൾ അല്ല എടുക്കേണ്ടത് ഫ്ലെക്സ് അല്ലെങ്കിൽ ഗ്ലൂകൾ ഗ്ലൂ സ്റ്റിക്ക് ആ മെൽറ്റഡ് ഗ്ലൂ ആണ് വേണ്ടത് അതിനുശേഷം നമുക്കിതിനകത്തൊരു ആ ഒരു പുറത്തെ ഒരു ടെക്സ്ചർ കിട്ടാനായിട്ടാണ് നമ്മളിവിടെ ഒരു ചെറിയ കേബിൾ വയർ പീസസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രോസ് തീർന്നു പോയ പേനയുടെയൊക്കെ ബോഡി വെച്ച് ചെയ്യാം പക്ഷേ കുറേ എണ്ണം വേണ്ടി വരുമെന്നുള്ളതാണ് സ്ട്രോസ് നമുക്ക് തന്നെ ഈസിലി അവൈലബിൾ ആണ് അതിനുശേഷം നമുക്ക് ഒട്ടിക്കുക ഫ്ലെക്സ് കുക്ക് വെച്ചാണ് ഒട്ടിക്കേണ്ടത് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചപ്പോൾ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒട്ടി ഒട്ടാനും കുറേ സമയമെടുത്തു മാത്രമല്ല ഒട്ടി വന്നിട്ടും ഇത് ഒരു എന്താ പറയുക അതവിടെയൊന്നും ഒട്ടിയിരിക്കുന്നില്ല അപ്പം നമുക്കിത് ഇങ്ങനെ ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഫ്ലെക്സിക്ക് വെച്ച് ഒട്ടിക്കുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല ഫ്ലെക്സിക്ക് വെച്ചാണ് ഈ ഒരു രീതി നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാം ഇത് വയർ പീസസ് നമുക്ക് ഓരോ വയർ പീസസ് ഇങ്ങനെ ഡിഫറെൻ്റ് മെഷേഴ്സ് ഈ ഒരു ബോട്ടിലിന് ഫിറ്റായി വരുന്ന രീതിയിൽ നമുക്ക് അതായത് ആ ഒരു ബോട്ടിലിൻ്റെ നീളത്തെ നമുക്ക് കട്ട് ചെയ്തെടുക്കും അതിനുശേഷം നമ്മൾ ഒട്ടിച്ചാണ്ട് എല്ലാം ലെവൽ ചെയ്തെടുത്ത ഒരു ഫൂട്ടേജാണ് നിങ്ങൾ കാണുന്നത് ആ എക്സസ് ആയിട്ട് പുറത്ത് നിന്ന് കുറേ ഭാഗങ്ങളത് കഴിഞ്ഞു പിന്നെ ഇങ്ങനെ കുറച്ചൊക്കെ മുകളിലും കുറച്ചൊക്കെ താഴ്ന്നു നിൽക്കുന്നതിൻ്റെ കാരണം ഒരു വേറൊരു സ്റ്റൈലിൽ നമ്മൾ ഉണ്ടാക്കിയതാണ് അതിനുശേഷം ഇതാണ്ട എല്ലാം നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ബോട്ടിൻ്റെ താഴ്വശമൊക്കെ ആ ഒരു വയറിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട് പക്ഷെ നമ്മളതെല്ലാം ശരിയാക്കി എടുക്കും അതിനുശേഷം നമുക്ക് ഇതാണ്ട് ഫെവിക്രൈൽ മോൾഡിറ്റ് ആണ് മോൾഡിറ്റ് എങ്ങനെയാണ് ചെയ്യണതെന്ന് വെച്ചാൽ അതിനകത്ത് രണ്ട് കോമ്പൗണ്ട് കാണും ഈക്വൽ റേഷ്യോസിൽ എടുത്തതിന് ശേഷം നമ്മൾ റാൻഡംലി മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തൊരു വൈറ്റ് കളർ ഒക്കെ വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ആ ഒരു മിക്സ്ചർ റെഡി ആയെന്നുള്ള സൂചന കിട്ടുന്നത് നല്ലപോലെ അത് മിക്സ് ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ ഇത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതിനുശേഷം നമുക്ക് ഈ ഒരു മോൾഡിറ്റ് കുറച്ച് ഫെവി കോൾ നമ്മളിപ്പം ഈ വയറിൻ്റെ അവിടെയും ആ ഒരു പേപ്പറിൻ്റെ അവിടെയൊക്കെ കുറച്ച് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ചില റീജിയൻസിൽ അവിടെയായിട്ട് നമുക്ക് ഈ ഒരു മോൾഡിറ്റിൻ്റെ മിക്സ്ചർ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നല്ലപോലെ കുറച്ച് നേരം ഒന്ന് എഫേർട്ട് എടുത്താലേ നമുക്കൊന്ന് ലെവലാക്കി നമുക്ക് ചെയ്തെടുക്കാകത്തുള്ളൂ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ചെയ്തെടുത്താൽ മതി ഇത് ഏകദേശം നമ്മൾ രണ്ട് ദിവസം എടുത്ത് ഈ ഒരു ബോട്ടിലായിട്ട് ചെയ്തെടുക്കാനായിട്ട് തന്നെ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ ഉപയോഗിച്ച കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബാംബു ബോട്ടിലായിട്ടായിരുന്നു പക്ഷേ അത് അവസാനം ചെയ്തു തന്നപ്പം അതൊരു ഫ്ലോപ്പായി പോയി അതുകൊണ്ട് തന്നെ ആ ഒരു കൺസെപ്റ്റ് മാറ്റിയിട്ടാണ് നമ്മൾ അവസാനം ഒരു റെഡ് ബ്ലാക്ക് കളർ കൊടുത്തത് അതിനുശേഷം തന്നെ ഞാനിപ്പം ഈ ഒരു കാണിക്കുന്ന ഫൂട്ടേജിന് ഞാനിപ്പോൾ റെഡ് കളർ
കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് മൂന്ന് സ്ട്രോസ് ഇല്ലേ, ആ ഒരു മൂന്ന് സ്ട്രോസ് നമ്മൾ റെഡ് അടിക്കുകയാണെങ്കിൽ അടുത്ത മൂന്ന് സ്ട്രോസ് ബ്ലാക്ക്, അങ്ങനെ അങ്ങനെ റാൻഡമിന് നമ്മൾ അടിച്ചടിച്ച് പോവുക. മുകളിലത്തെ നെക്ക് റീജിയൻ വരുമ്പോൾ ഒരു വേവിൻ്റെ ഷേപ്പിൽ നമ്മളൊരു ഔട്ട്ലൈൻ വരച്ചെടുക്കുക. ആ വേവിൻ്റെ ഔട്ട്ലൈൻ വരച്ചെടുത്തതിന് നമ്മൾ ആദ്യം റെഡ് കൊടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു റെഡ് കളർ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത സൈഡ്, അതായത് ആ മൂന്ന് സ്ട്രോസിലും ആ ഒരു വേവ് ഫസ്റ്റ് വേവ് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് വേവിൻ്റെ സ്ഥലത്ത് നമുക്ക് ബ്ലാക്ക് കളർ അപ്ലൈ ആകത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ പെയിൻറ് പറ്റും. അങ്ങനെ പെയിൻറ് പറ്റി അത് ഇതിൻ്റെ ടെക്സ്ചറിനെ തന്നെ നമ്മൾ ബാധിക്കും. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തെടുത്ത മോൾഡിറ്റ് നല്ലപോലെ ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അത് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെയ്ത ബാംബു ബോട്ടിലാട്ടിൻ്റെ കൺസെപ്റ്റാണ് തെറ്റിപ്പോയി. അപ്പോൾ അതിൻ്റെ ഫോട്ടേജിലാണത് വന്നത്. നല്ലപോലെ ഉണക്കാൻ വെക്കാം, ഏകദേശം 1-2 മണിക്കൂർ എങ്കിലും ഉണങ്ങണം. അതിനുശേഷം നമ്മൾ കണ്ട റെഡ് കളർ നല്ലപോലെ ഉണങ്ങി വന്നിട്ടുണ്ട്. നല്ല ബ്രൈറ്റായിട്ട് നല്ല കളർ വന്നിട്ടുണ്ട്. മനോഹരമായിട്ട് നമ്മൾ ഈ ഒരു കളറൊന്ന് അപ്ലൈ ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ബ്ലാക്ക് കളർ നമുക്ക് എടുക്കുക. ബ്ലാക്ക് അക്രിലിക് കളറാണ്. ഈ ബ്ലാക്ക് അക്രിലിക് കളർ എടുത്തതിന് ശേഷം നമുക്ക് ഈ മൂന്ന് സ്ട്രോസ് എന്ന രീതിയിൽ നമുക്കൊന്ന് അടിക്കണം. അതിനുശേഷം ആ നെക്ക് റീജിയനിൽ നമുക്ക് ആ ഒരു വേവിന് ശേഷമുള്ള പാർട്ടുകൾ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് നമ്മുടേതായ ക്രിയേറ്റിവിറ്റി ഒക്കെ ആഡ് ചെയ്ത് നമുക്ക് വേറെ വേറെ കളറുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഓരോ കളർ കോമ്പിനേഷൻസ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനൊക്കെ ചെയ്ത് നമുക്ക് വേറെ മോഡലിൽ നമുക്ക് ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തെടുക്കാം. ഇതിനൊക്കെ മുന്നേ തന്നെ നമ്മൾ ഈ കളർ അടിക്കുന്നതിന് വേണ്ടി നമ്മൾ ബേസ് കോട്ട് വൈറ്റ് കളർ നിർബന്ധമായി അടിച്ചിരിക്കണം. അത് ഈ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ സുന്ദരമായ നല്ലൊരു ബോട്ടിൽ ആർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഈ ഒരു ബോട്ടിൽ ആർട്ട് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം, മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കണം. അപ്പോൾ അടുത്തൊരു കിടിലൻ ബോട്ടിൽ ആർട്ടോ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.